വിയറ്റ്നാം മുസംബി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ആട്ടോ. മധുരണ്ട്. അതിൻ്റെ ഒരു ടൈം ആകുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് എത്തും. നിങ്ങളുടെ മലപ്പുറം നല്ല. മലപ്പുറം എവിടെയാ? ഞങ്ങള് രാമപുരം മക്കരപ്പുറം. ഓക്കെ. നമ്മളെ ഗാർഡൻ കാണാൻ വന്ന എന്താ ഫേമസ്? എന്താ ഗോൾഡൻ കപ്പ് അല്ലേ? ഗോൾഡൻ കപ്പ്. ആ ഗോൾഡൻ കപ്പിന്റെ ഓണർമാരാണ് ഓണർ നിഹാല് ഉസ്താദിന്റെ. ഓ ഒന്ന് കഴിച്ചു നോക്ക്. ആയിട്ടില്ല, മൂപ്പായിട്ടില്ല കേട്ടോ. ഇനി ഒരു 3 മാസം കഴിയണം. കുട്ടിക്ക് കൊടുക്കും, കുട്ടിക്ക് കൊടുക്കും. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് പറഞ്ഞു? ഇനി ഒരു 3 മാസം കൂടെ കഴിയണം അത് മെച്ചൂർ ആവാൻ. അതിന്റെ അയാളുള്ള സൈസ് കണ്ടില്ല, ഒരു 1.5 കിലോന്റെ മേലെ കഴിക്കാന്. നമ്മളെ ഗാർഡൻ കാണാൻ എവിടുന്നാന്ന് അറിഞ്ഞു നിങ്ങളെ? ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട എന്ന് വന്നതാണ് രണ്ടാള് പ്ലാന്റ് എടുക്കാൻ ഇതിനൊക്കെ ആയിട്ട്. അപ്പോ വീണ് കിടന്ന ഒരു മുസംബിയാണ്, പൊട്ടിച്ചോ എന്നല്ല, ഇന്നലെ വാടി വീണതാണ്. അതാണ് വിയറ്റ്നാം മുസംബി. മധുരായി വരണുണ്ടോ? ഇനി 3 മാസം കഴിയണോ? പുളിയില്ല. ഇനി മെച്ചറാണെങ്കിൽ ഒരു 3 മാസം കൂടെ കഴിയണത്. അപ്പൊ എങ്ങനെ ആവുന്നുള്ളത് അതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട്. എവിടുന്ന സ്ഥലം പറഞ്ഞ്? ഗുരുവായൂര്. ഞങ്ങൾ പ്രോപ്പർ ഗുരുവായൂരല്ലോ, കായംകുളം. കായംകുളം. മുസംബി കഴിക്കാൻ കൊടുത്തിരുന്നു പച്ച. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മധുരം. മധുരം ഓവർ മധുരം ഒന്നുമില്ല, ചെറിയ പുളി. അത്യാവശ്യം മധുരം തുടങ്ങിയിട്ടുണ്ട്, ഷുഗർ ഇറങ്ങി തുടങ്ങി. തൊടുപുഴ നമ്മളെ നാട്ടുകാർ തന്നെ. ഒരു 300 രൂപ വരെ ഒരു കഷ്ണം ഓറഞ്ച് കഴിച്ചോളൂ. ഏതായാലും ഇന്ത്യ മുസംബിൻ്റെ കഴിച്ചോളൂ. നിങ്ങളവിടെ മഞ്ചേരി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും ഓറഞ്ച് സാമ്പിൾ കൊടുക്കാനേ ഉള്ളൂ. ഇന്ത്യ മുസംബിൻ്റെ മൂക്കാത്ത പച്ചയാണ് കേട്ടോ. ഇനി 3 മാസം കഴിയണത് എൻ്റെ ഹാർവെസ്റ്റിങ് ടൈം ആവണമെങ്കിൽ, കളറാവണമെങ്കിൽ. എങ്ങനെയുണ്ട് വല്ല കണ്ട പതിരാണ് സാധനം? അതന്നെ വിരിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇനി 3 മാസം ടൈം ഉണ്ട്. അത് 3 അല്ല, ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആവുള്ളൂ. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട്, നല്ല തിരക്കിലായിരുന്നു, കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്ഡേഷന് ഞാനിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് കുറച്ച് ലേറ്റായത് വീഡിയോകളൊക്കെ ചെയ്യാൻ. വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ആണ്. വലിയൊരു വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നും കൽക്കത്തയിൽ നിന്നൊക്കെ സ്വരൂപിച്ചെടുത്ത കുറച്ച് സിട്രസ് ഫ്രൂട്ട്. ഇപ്പോൾ സിട്രസിൻ്റെ ഒരു ടൈമാണ്, അപ്പോൾ ഓരോന്നിനും ഓരോ ടൈമുണ്ട്. അപ്പോൾ ആ സിട്രസ് ഫ്രൂട്ടിൻ്റെ തൈകളും അതിൻ്റെ ചെറിയൊരു ടിപ്സും കാര്യങ്ങളൊക്കെ പറയാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വന്ന പ്ലാന്റുകളെ കാണിക്കാം. ഇത് ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞ ഒരു വിദേശ മുസംബിയുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പിന്നെ ഒന്നും തിന്നിട്ടും മുറിച്ചിട്ടും നിങ്ങളെ കാണിക്കണില്ല, കാരണം ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നത് മൊത്തം ഇവിടെ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന പ്ലാന്റുകൾ വാങ്ങാൻ വരുന്ന അവരുടെ റിവ്യൂകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഇന്ത്യൻ മുസംബിൻ്റെ ഇപ്പോൾ വന്ന ഹെവി പ്ലാന്റുകളാണ്. അപ്പോൾ ഹെവി പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും, അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അത് വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ അത്യാവശ്യം ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക് വീട്ടിൻ്റെ മുന്നിലൊക്കെ വലിയ തൈകൾ വച്ച് വളർത്തിയെടുക്കാനും ഒരു പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് ഒരു ഭംഗിക്കും രണ്ട് ഇതെല്ലാം കൂടെ ഓർണമെൻ്റലായിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ടും കൂടെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ പ്ലാന്റുകൾ ലോഡ് വന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. പോണ വഴിക്ക് ഒന്ന് കണ്ട സാധനങ്ങളും നിങ്ങളെ വഴിയിലുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ജപ്പാൻ പേരൻ്റെ വൈറ്റ്. ജപ്പാൻ പേരൻ്റെ വൈറ്റാണ് അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ടിങ് പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്കിപ്പോൾ അതറിയാം, ഒരു മഴക്കാലമാണ്, പൊതുവെ ഫ്രൂട്ടുകൾ പിടിക്കാറില്ല.
എങ്കിലും ഇതിൽ എത്രത്തോളം ഫ്രൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു നമുക്ക് കൊടുക്കേണ്ട ഒരു ന്യൂട്രീഷനാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. നമ്മളെ സൂക്ഷ്മ മൂലകങ്ങളിൽ അടങ്ങിയ ഒരു 6 മൂലകങ്ങളടങ്ങിയ ഒരു വളമാണ്. നമ്മൾ മെയിൻ ന്യൂട്രിയൻസ് അല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എങ്കിലും വീണ്ടും വീണ്ടും പ്രതിപാദിക്കുകയാണ്. ഈ പേരക്കൊക്കെ പിന്നെ പ്രൂണിങ് മസ്റ്റാണ്. നമ്മളാണ്ടില്ലേ ഷോർട്ടാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്, എത്ര കമ്പുകളാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ അതിനൊരു ഷോർട്ടാക്കിയിട്ട് നിർത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ കായ്ഫലം കിട്ടുള്ളൂ. ഇതാണ് വെരിഗേറ്റഡ് മുസംബി. വെരിഗേറ്റഡ് മുസംബി എന്ന് പറഞ്ഞാൽ അതും ഒരു ഓർണമെൻ്റൽ പ്ലാന്റ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ടും അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഓറഞ്ച് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ മുസംബിയൊക്കെ പോലെ തന്നെ അതിൻ്റെ ഇതിൽപ്പെട്ടതാണിത്. അപ്പോൾ ആ ഒരു കണത്തിൽപ്പെട്ട ഓറഞ്ചാണ് നമ്മുടെ വെരിഗേറ്റഡ് മുസംബി. ഇതിൻ്റെ ലീഫിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രൂട്ട് കണ്ടില്ല, ഫ്രൂട്ട് അതും അത് നമുക്ക് നല്ലൊരു കാഴ്ച വസ്തുവായിട്ട് വെക്കുക. അതിൻ്റെ ഉപരി തന്നെ നല്ലൊരു മധുരമുള്ള ഇന്ത്യൻ മുസംബീനെ പോലെ തന്നെ മധുരമുള്ളൊരു മുസംബിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വന്ന പ്ലാന്റുകൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യൻ മുസംബീൻ്റെ ജംബോ പ്ലാന്റ് എന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ മുസംബീൻ്റെ ഹെവി പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഡ്രമ്മിലല്ലാത്ത ബാഗിലുള്ള ഹെവി പ്ലാന്റാണിത്. ഇത് ഓൾമോസ്റ്റ് ഇതിമെത്രത്തോളം ഫ്രൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇത് ലോഡ് വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും. യാത്രയിൽ 7 ദിവസത്തെ യാത്രയായിരുന്നു. അതിൽ എല്ലാം കിടുങ്ങി കിടുങ്ങി കൊഴിഞ്ഞ് വീണതാണ്, താഴേക്ക് വീണതാണ്. ഇപ്പോഴും അത് കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ട് എന്നുള്ളതും, പിന്നെ ഇവിടെ വന്ന കസ്റ്റമറൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നോക്കിയിട്ടൊക്കെ ഉള്ള സോലാണ് ഈ കാണുന്നത്. ഇതാണിപ്പോൾ ഇതിൻ്റെ തൈകളുള്ളത്, ഏറ്റവും വലിയ തൈകളുള്ളത്. ഏകദേശം ഒരു 19 തൈയിൽ ഇനിയൊരു 10-25 തൈ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ക്ഷീണം മാറാനൊന്നും ആളുകൾക്ക് സമയമില്ലായിരുന്നു. ആളുകൾ ഓരോന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയി. ഇനി ഏകദേശം കുറച്ച് തൈകളും കൂടെയാണ് ഇപ്പോൾ അതിൽ ആ ഒരു ഈ ഒരു റേഞ്ചിൽ ബാക്കിയുള്ളത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ റേഞ്ചുള്ള മുസംബി. അപ്പോൾ പ്രൈസ് ലിസ്റ്റിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും വലിയ മുസംബി ഇതാണ്. ഇനി അതിൻ്റെ മിഡിൽ പ്ലാന്റുകളാണെങ്കിൽ കാണിച്ചു. ഇനി അതിൻ്റെ ഒരു മിഡിൽ കാറ്റഗറിയിൽ പെട്ട പ്ലാന്റുകളാണ്. ഇതൊന്നും കവറും മാറ്റിയിട്ടില്ല. കവറും മാറ്റിയാൽ ഇതൊക്കെ ഒന്നും കൂടെ ഹെവി പ്ലാന്റ് ആവും. അപ്പോൾ ജസ്റ്റ് ക്ഷീണം തീർന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ്. വന്നിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ച ആവാനായി. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റുകൾ. അതിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഫുള്ള് ഫ്രൂട്ടഡ് പ്ലാന്റുകളായിരുന്നു. ഞാൻ അവിടെ ട്രാക്ടറിൽ ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റുകൾ. ഇതാണ് നമ്മളൊരു മിഡിൽ കാറ്റഗറിയിലുള്ള പ്ലാന്റ് ഇന്ത്യൻ മുസംബിൻ്റെ. ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റുകളുണ്ട്, അതും കൂടെ കാണിച്ചു. ഇതാണ് അതിൻ്റെ നമ്മുടെ അടുത്തുള്ള ഏറ്റവും ചെറിയ പ്ലാന്റ് തന്നെ, ബേസിക് പ്ലാന്റ്. ഇതിമേൽ ഓൾറെഡി ഫ്രൂട്ടുകളൊക്കെ ചിലതിമേലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും, തെരഞ്ഞ് തെരഞ്ഞ് കൊണ്ടുപോയതാണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്, ബേസിക് പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇന്ത്യൻ മുസംബിൻ്റെ 4 കാറ്റഗറിയാണ് കാണിച്ചത്. ഒന്ന് ഡ്രമ്മിലുള്ള വലിയത്, പിന്നെ അതിൻ്റെ താഴെ ബാഗിലുള്ള ജംബോ പ്ലാന്റ്, പിന്നെ മിഡിൽ പ്ലാന്റ്, ചെറിയ പ്ലാന്റ്. ഇങ്ങനെ ഈ 4 ചെടികളാണ് നമ്മുടെ ഇന്ത്യൻ മുസംബിൻ്റെ കാറ്റഗറിയിലുള്ളത്. ഇനി വെരിഗേറ്റഡ് മുസംബിൻ്റെ പ്ലാന്റുകളാണിത്. വെരിഗേറ്റഡ് മുസംബിൻ്റെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അത് പൊന്തുന്നില്ല എനിക്ക്. അല്ല, ഓൾറെഡി ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ്, ഒക്കെ കൊഴിഞ്ഞു പോണതാണ്. ഇതാണ് വെരിഗേറ്റഡ് മുസംബിൻ്റെ പ്ലാന്റുകൾ. ഇതാണ് നമ്മളെ ബേസിക് പ്ലാന്റ്, ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 600 രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ് ഇതാണ്. ഇതാണ് ബേസിക് പ്ലാന്റ് ഉള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റേജ് 2-3 സ്റ്റേജുകളാണ്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചിരുന്ന 2 കൊല്ലം മുന്നേ കൊണ്ടുവന്ന ഇന്ത്യൻ മുസംബിൻ്റെ പ്ലാന്റുകൾ ഇതൊക്കെ പച്ച പൊട്ടിച്ച് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് തീർന്നു. ഇനി പൈമ ഞാൻ കണ്ടൊരു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പഴുത്തിട്ട് കാണിക്കാൻ ഇനി പൈമ സാധനമില്ല. കാരണം വരണവർ അത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തൊരു കാറ്റഗറി പെട്ടതാണ് നമ്മുടെ ആഫ്രിക്കൻ വലൻസിയ. ആഫ്രിക്കൻ വലൻസിയ എന്താണ് ആഫ്രിക്കൻ വലൻസിയ? ഇതും കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന് ഇവിടെ പൂവിട്ട് ഇവിടെ കായ്ച്ച പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്കത് കായ്ക്കും എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ 2 കാറ്റഗറി തൈകളാണ് ഉള്ളത്. ഒന്നിപ്പോൾ പുതിയ വന്ന തൈകൾ എന്ന് പറഞ്ഞതാണ്. ഇതാണ് ആഫ്രിക്കൻ വലൻസിൻ്റെ പുതിയ വന്ന തൈകൾ.
ഈ ഒരു കാറ്റഗറിയിൽ പെട്ട തൈകളാണ്. ഏകദേശം ഒരു വലിപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടാണ്. ഇതൊക്കെ ഒരു വൺ ഇയറും കൂടെ എടുക്കും ഫ്രൂട്ട് ആവാൻ. ആ ഒരു കാറ്റഗറിയിൽ പെട്ട തൈകളാണ്. പിന്നെ അതിൻ്റെ വേറെ ആദ്യം നമ്മൾ ചെറിയ തൈ കൊണ്ടെന്ന് വെച്ചത് അതിപ്പോൾ വലുതായിട്ടുണ്ട്. ഞാൻ കാണിച്ചു ആദ്യം കൊണ്ടെന്ന് വെച്ച ചെറിയ തൈകളാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ബുസ്റ്റാക്കി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓറഞ്ചുകളുടെ ഒക്കെ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ, മുസമ്പിൻ്റെ ഒക്കെ ഒരു പരിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ, നമുക്കൊരു 20-22 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെ ടെമ്പറേച്ചറാണ് ഇതിന് വേണ്ടത്. നല്ല സൂര്യപ്രകാശം ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയൊക്കെ സൂര്യപ്രകാശം കിട്ടണം. പിന്നെ ഇത് വെക്കുന്ന മണ്ണ് വെള്ളം തീരെ കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം, വെൽ ഡ്രൈനേജ് ഉള്ള മണ്ണായിരിക്കണം. പിന്നെ ഒരിക്കലും അത് ചളിയായിട്ട് കെട്ടിക്കിടക്കാൻ പാടില്ല. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, സൂര്യപ്രകാശം യഥേഷ്ടം കിട്ടണം, ടെമ്പറേച്ചർ 20 ഡിഗ്രി മുതൽ 35-36 ഡിഗ്രി വരെയൊക്കെ അഫോർഡബിൾ സഹിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സൂര്യപ്രകാശം ഒരു 6-7 മണിക്കൂർ കംപ്ലീറ്റ് അതിന് ഡയറക്റ്റ് കിട്ടണം. ഇതൊക്കെയാണ് അതിന് ചെല്ലുന്നത്. പിന്നെ വാട്ടർ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ മെയിനർ ശ്രദ്ധിക്കാനുള്ളത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ താഴെ വെച്ച ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ ഡ്രമ്മിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ച ചെടികൾക്ക് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, വെറലൈറ്റ് ഒന്ന് അമർത്തി നോക്കുക, അമരണില്ലെങ്കിൽ മാത്രം. എപ്പോഴും ഡ്രൈ ആണ് ഇവർക്ക് ആവശ്യം, എന്നാലോ അടിയിൽ കുറച്ച് നനവ് വേണേനും വെറ്റ് വേണേനും. ആ ഒരു രൂപത്തിൽ നമുക്ക് നമ്മൾ ഒരാഴ്ചയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുസമ്പി നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ മെയ് മാസങ്ങളൊക്കെ, ഏപ്രിൽ മെയ്യിലുള്ള മാസങ്ങളിലൊക്കെ 40 ഡിഗ്രി ഒക്കെ വരും. ആ സമയങ്ങളിൽ നമ്മളിതിന് പച്ചനെറ്റ് കൊടുത്തിട്ട് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇല, മഞ്ഞളിപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും, കായകളൊക്കെ കൊഞ്ഞു പോകും. കാരണം പൂവിട്ട് വരുന്നൊരു ടൈമാണ്. കാരണം ജനുവരി ഫെബ്രുവരിയിലാണ് ഇവർ കൂടുതലും ഫ്ലവർ ഇടുക. അപ്പോൾ ആ സമയത്ത് ഓവർ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പച്ചനെറ്റൊക്കെ കൊടുത്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക. നല്ല വെളിച്ചം കിട്ടും വേണം. അങ്ങനത്തെ രൂപത്തിൽ ചൂടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആ ഒരു പീരീഡ് മാത്രം 2 മാസം നമ്മളങ്ങനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ നമ്മളൊരു നമ്മുടെ നാട്ടിലല്ലാത്തൊരു സാധനം ആക്കി എടുക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, അതിനൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം അത് കൊണ്ടുപോയാൽ മതി തൈകൾ. കാരണം നമ്മളിതൊരു നമ്മുടെ നാട്ടിലെ തെങ്ങ് വാഴ കഴുങ്ങ് പോലുള്ളൊരു ചെടിയല്ലല്ലോ, മാവൊക്കെ പോലെയല്ല. ഇതിനെ നമ്മൾ നമ്മളെ കാലാവസ്ഥയൊക്കെ കണ്ട് ആക്കി. ഇനി അടുത്തത് വിയറ്റ്നാം മുസമ്പി കാണിച്ചത്. വന്നവർക്ക് ഇപ്പോൾ കൊടുക്കാൻ മുസമ്പി തന്നെ ഉള്ളൂ. ഇതാണ് നമ്മളെ വിയറ്റ്നാം മുസമ്പി. പച്ചയാണ്, മുറിച്ച മോനെ. ഇവിടെ തന്നെ വടകര. നമ്മള് നമ്മളെ ഇവിടെ തന്നെ അല്ലേ. എന്താ സ്ഥലം പറഞ്ഞ്? ഇരിങ്ങാവൂര്. നമ്മളെ ഗാർഡൻ കാണാൻ മധുരത്തിനായിട്ടില്ല അത്. ഇനി എന്താ പറഞ്ഞാല് 3 മാസം ഇനിയും കഴിയണം അത് മെച്ചൂർ ആവാന്. അപ്പൊ ചള്ളാണത്. കഴിച്ചോ. ഇതിന്റെ ഒക്കെ ടൈമിങ് 3 മാസം ഇങ്ങനെ കഴിയണം. ഇതിന്റെ സൈസ്, യഥാർത്ഥ സൈസ് എത്ര വരും ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോരി, വരും വരും. കഴിക്കും കഴിക്കും. ഇവർക്കൊക്കെ കൊടുക്കും, എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കും. ഇതിന്റെ ആക്ച്വൽ സൈസ് ഇനിയും ഇത് 2 മാസം കൂടെ കഴിഞ്ഞാൽ എത്ര സൈസ് വരാന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്താൽ മതി. പൊക്കോളി. അതിന്റെ ഫ്രണ്ടാണ് ചെത്തി കളഞ്ഞു, കത്തി കയ്യേറ്റും ചള്ളാണിത്. വിരിഞ്ഞ് വരുന്നുള്ളൂ. നമ്മളെ ഇന്ത്യ മൂസമ്പിയാണ്. കരിം ചള്ള് പിഞ്ച് കായാണ്. മധുരം തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങി. അത് ചെറിയ പിഞ്ച് കായാ. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് പുതിയ ഞങ്ങൾ അടുത്ത പ്രദേശത്ത് നിന്ന് വന്നാണ്. ആദ്യമായിട്ട് വരില്ലേ ഇത്? എവിടുന്നായിരുന്നു നിങ്ങളുടെ സ്ഥലം?
പാലക്കാട്. ഒരു കാലം പാലക്കാട്, ഒരു കാലം തിരൂരുണ്ട്. തിരൂരുണ്ട്. അവർ രണ്ടും നടുവിലായിട്ട് വന്നതാണ്. ഗാർഡൻ കാണാനായിട്ട് വന്നതന്നെയാണ്. വീഡിയോ കണ്ടിട്ട് കണ്ടു വന്നാണ് പാലക്കാട്ന്ന്. സ്റ്റാർ ഫ്രൂട്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഉഷാറായി. നിങ്ങൾക്ക് ഒരു സാധനം കൂടെ, നിങ്ങൾ മുസംബി അല്ല ഇപ്പം സംശയം പറഞ്ഞത്, അതും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞ സാധനം, ഒന്നുകൂടെ പഴുക്കാനുണ്ട്. എന്നാലും പുളിപ്പില്ലല്ലോ, ഇനി 3 മാസം കഴിയണോ അതിന്റെ മെച്ചൂറാവാൻ? അത് വിയറ്റ്നാം. വിയറ്റ്നാം കഴിച്ചിട്ട് എങ്ങനെയാ തോന്നി നിങ്ങക്ക്? മധുരം വരണുണ്ടോ? ചള്ളാണ്, വിരിഞ്ഞിട്ടില്ല. ആ ഒരു നല്ല പുളിപ്പ് എന്തായാലും ഇല്ലല്ലോ തുടക്കത്തിൽ തന്നെ. എങ്ങനെ തിന്നിട്ട്? എങ്ങനെയുണ്ട്? നിങ്ങളവിടെ ചില പറഞ്ഞ്? ഞങ്ങള് കാഞ്ഞിരപ്പുഴ ചിരക്കൽപ്പെട്ട മണ്ണാർക്കാട്. നിങ്ങൾ ഇവിടെ തന്നെ പുറത്തുവരല്ലേ? കോട്ടക്കൽ. മഞ്ഞക്കോട്ട് നമ്മളെ ഗാർഡൻ കാണാൻ വന്ന, നമ്മളെ എവിടെ അത്തോളിയാ? അത്തോളി. അത്തോളിന്ന് ഗാർഡൻ കാണാൻ വന്ന കോഴിക്കോട്. അപ്പം വിയറ്റ്നാം മുസന്തി ഒരു സംശയം അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് അതിനൊന്ന് പൊട്ടിച്ചോളി. ചള്ളാണെങ്കിലും പൊട്ടിച്ചോളി നോക്കാം നമുക്ക്. വാടി വന്ന കാരണം ആ യാത്രയിൽ പുതിയോട് വന്ന മധുര ആയിട്ടുണ്ടോ, ആവണുണ്ടോ, പ്രതീക്ഷ ഉണ്ടോ നോക്കാം. തൊലിയാണ്ട് സ്കിന്ന് റിമൂവ് ചെയ്താൽ ഗംഭീരം. ഇനിയൊരു 3 മാസം കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മളെ ടീച്ചറാണ് ഞങ്ങളുടെ അടുത്തുള്ള. ഇവിടെ ഞങ്ങള് തൃപ്രംകോടല്ലേ പറഞ്ഞ്. ടീച്ചർക്കൊരു സംശയം അങ്ങനല്ല, ഓപ്പോസിറ്റ്. ടീച്ചർക്ക് ആരോഗ്യമില്ല, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും. ചള്ളാണ് കേട്ടോ അതിന്റെ. മധുരം ഇല്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. ഞാൻ മുറിച്ചറിഞ്ഞ അവർക്കൊക്കെ ഒരു കഷ്ണം കൊടുക്കും. ഞാൻ മുറിച്ചുതരാം. എല്ലാരും ആയിക്കോളും. ഇതിന്റെ ഒരു തയ്യട്ടാ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് നിങ്ങക്ക്? സൂപ്പറാണ്. ഇനി പഴുക്കാൻ കാത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പച്ച തന്നെ തിന്നാ. അതാണ് നമ്മള് പറഞ്ഞത്. പച്ചയിലും പച്ചയിലും തിന്നാന്ന് പറഞ്ഞ മുസംബി. പഴുക്കാൻ കാത്തു നിൽക്കണ്ട, സമയമില്ലാത്തവർക്ക്, തിരക്കുള്ളവർക്ക് പച്ച തന്നെ പൊട്ടിച്ചത് മുസംബി. പച്ച ചള്ള് മധുരം തുടങ്ങിയിട്ടുണ്ടോ? മരണ്ട് നോക്കി. എങ്ങനെയുണ്ട്? സുഹൃത്താണ് ഇല്യാസ്. മധുരം കാണുന്നുണ്ട്. ചള്ള് ഇപ്പൊ വീട് താഴെ വീണെടുക്കണത് മുറിച്ചാണ്. ഇനി 3 മാസം കഴിയണം. അതിന്റെ ഡിസംബറാണ് അതിന്റെ ടൈം. നമ്മുടെ വിയറ്റ്നാം മുസംബി ഒട്ടും മിക്ക വീഡിയോകളിലും പലരും വീഡിയോകളും ഇവിടെ വന്നെടുത്തോരോ വീഡിയോകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് വിയറ്റ്നാം മുസംബി. അതിന്റെ ആക്ച്വൽ സൈസാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോണത്. ഇത് ഇനിയും 2 മാസം കൂടെ ടൈമുണ്ട് നമുക്ക്. നവംബർ ഡിസംബറിലാണ് ഇതിന്റെ വിളവെടുപ്പ്. ഇപ്പോൾ ആഗസ്റ്റ് ആവാൻ പോണുള്ളൂ. ഇനിയും 1-3 മാസം കൂടെ ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ വന്ന തൈകളെ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വന്ന ജംബോ തൈ എന്ന് പറഞ്ഞത്. ഇതാണ് മുസംബിൻ്റെ ഏറ്റവും, വിയറ്റ്നാം മുസംബിൻ്റെ ഏറ്റവും വലിയ തൈകൾ നമ്മൾ വന്നിട്ടുള്ളത്. അതും ആൾമോസ്റ്റ് തീരാനായി. ഇപ്പോൾ ഈ ഭാഗമൊക്കെ കാലിയായി. ഇനി ഇതിന്ന് ഏകദേശം ഒരു 10 പ്ലാന്റോളം മക്കരപ്പറമ്പുള്ളൊരു ടീം എടുത്തതാണ് അവർ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ കാറ്റഗറി പെട്ടത് ഒരു 4-5 എണ്ണം കൂടെ ഇപ്പം ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റാണുള്ളത്, അതിൻ്റെ മിഡിൽ പ്ലാന്റ്.
മിഡിൽ പ്ലാന്റ്. ഈ പ്ലാന്റാണ് ഇപ്പോൾ നമ്മളെടുത്തുള്ളത്, വിയറ്റ്നാം മുസമ്പിൻ്റെ. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് അവിടെ, അവൈലബിൾ ആണ്. 30 രൂപ 40 രൂപയൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൽക്കട്ടയിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് ലേലം ചെയ്യണേ ആ ഒരു സാധനം. ഈ സാധനം വ്യത്യസ്തം. ഞാൻ നേരത്തെ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മളിതിൻ്റെ മദർ പ്ലാന്റുകൾ തേടി പോയിട്ടുള്ളൊരു വീഡിയോ. അപ്പം നമ്മൾ എപ്പോഴും തൈകൾ എടുക്കുന്നത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ തൈകൾ കൊടുക്കുന്നവരെടുത്തുന്ന. അപ്പം വേറെ ഒന്നുണ്ട്, ഇതിൻ്റെ വാപ്പ ഏതാ അമ്മ ഏതാ തല എവിടെ എന്നും അറിയാത്ത കുറേ തൈകളുണ്ട് കാഴ്ച നിൽക്കുന്നത്. അത് നമ്മളെ ഭാര്യവൺ മാൾട്ടിൻ്റെ തൈ, അതേപോലെ ആന്ധ്രൻ്റെ രാജസ്ഥാൻ്റെ ഒക്കെ കുറേ തൈകളുണ്ട്. അത് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുന്ന തൈകളാണ്. അപ്പം നല്ല തൈകൾക്ക് അത്യാവശ്യം വില കൊടുക്കണം. ഇപ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ ഇട്ട് വന്നു, റോഡിൽ ഓപ്ഷൻ ചെയ്യുന്ന ഇത് 10 രൂപ 25 രൂപ 100 രൂപ 250 രൂപ എന്നൊക്കെ തൈകൾ വിൽക്കുന്ന ഒരാൾ യാദൃശികമായിട്ട് ഒരു വീഡിയോ ഇട്ട് 10,000 രൂപ 3 മാങ്ങാവിൻ്റെ തൈ കൊടുത്തിട്ടുണ്ട്. 3-4 മാവിൻ്റെ തൈ ചട്ടിയിലുള്ളത് കാണിച്ചിട്ട് ഇത് 10,000 രൂപ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, നല്ല തൈ കൊടുക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. പക്ഷേ ഈ കമാൻഡാളന്മാരുണ്ടല്ലോ നമ്മളെ വിളയാട്ടക്കാർ, അടിമകൾ, അടിമകൾ ആരെയും കമൻസ് ഒന്നും അതിൻ്റെ അടിയിലോടെയും പോയിട്ട് ഞാൻ കണ്ടില്ല. കാരണം എന്തിനാണ് നിങ്ങൾ 10,000 രൂപയ്ക്ക് മാവ് വിൽക്കണേന്ന്, നിങ്ങളല്ലേ 250 രൂപയ്ക്ക് തൈ വിൽക്കണ്, 100 രൂപയ്ക്ക് തൈ വിൽക്കണ്, 500 രൂപയ്ക്ക് തൈ വിൽക്കണ്, നിങ്ങളെന്താ അതിന് മാത്രം, ആ ചട്ടിയിലുള്ളതിന് മാത്രം എന്താണ് 10,000 രൂപ പറയണത്? ഒരാളും അന്വേഷിച്ചില്ല. എന്താണ് ആ തൈ അവിടെ വാങ്ങണ അയാൾക്ക് 8,000 രൂപ വില വന്നിട്ടുണ്ട്. 8,000 രൂപേൻ്റെ തൈ കൊണ്ടുവന്നിട്ട് 10,000 കുറച്ചിട്ട് എങ്ങനെ വിൽക്കാൻ പറ്റുക? 10,000 കുറച്ചാൽ തന്നെ ഒന്നും കിട്ടില്ല, 2,000 രൂപയാണ് കിട്ടുക അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ. അപ്പോൾ ഓരോ നല്ല പ്ലാന്റ് വാങ്ങുമ്പോഴും നല്ല പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അതിനെ മറ്റുള്ള ഈ ആക്രി കച്ചവടത്തിൻ്റെ സാധനത്തിനായിട്ട് കമ്പയർ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ അവരോട് പറയും നിങ്ങൾ കിട്ടുന്നിടത്തു നിന്ന് വാങ്ങിക്കോളി എന്നുള്ള. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഭാര്യവൺ മാൾട്ട. ഭാര്യവൺ മാൾട്ട ഇത് ഏറ്റവും വലിയ തൈയാണ്, അത് 1,500 രൂപേൻ്റെ തൈയാണ്. ഇതാണ് ഭാര്യവൺ മാൾട്ടാന്ന് പറഞ്ഞു. ഇതിമെന്ന് ചുരുങ്ങിയത് ഇപ്പോൾ 100 തൈ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ കമ്പുമെന്ന്. ആർക്കും വേണ്ടാത്ത ഒരു സാധനം. എന്നാലോ ഒരു ആവറേജ് നമ്മുടെ നാട്ടിലെ കടകളിൽ കിട്ടുന്ന മുസമ്പി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഒരു ചെറിയ പുളിയും ചെറിയ മധുരവും. കാഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഇന്ത്യൻ മുസമ്പിയാണ്, ഇത് ഇന്ത്യൻ മുസമ്പിയാണ്, ഇത് ഭാര്യ മുസമ്പിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇത് ഇന്ത്യൻ മുസമ്പിയാണ്, ഇത് ഭാര്യ മുസമ്പിയാണ്. കാഴ്ചയിൽ എല്ലാവർക്കും മുസമ്പിയാണ്, എല്ലാവർക്കും മുസമ്പിയാണ്. അതിനിപ്പോൾ ടാഗ് 2 രൂപേൻ്റെ ടാഗ് അല്ലെങ്കിൽ 5 രൂപ ചിലവാക്കിയാലും അതിനെ ഇന്ത്യൻ ആക്കാം, ആഫ്രിക്ക ആക്കാം, ചൈന ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ടാഗിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ചാത്തനാണോ എന്താണെന്നുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ പല ലേലം ചെയ്യുന്നവരുടെ രാവിലെ ഉണ്ട് നേരം വെളുത്ത് ഇറങ്ങിയാൽ 250 രൂപ അതിൻ്റെ തൈൻ്റെ വലുപ്പം കണ്ടില്ല കയറി നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന തൈയും, ആ വ്യക്തി തന്നെ 10,000 രൂപയൊക്കെ തൈ വിൽക്കണോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 10,000 അതിന് വിൽക്കുന്നു, മറ്റേത് 200? ബുദ്ധിയുള്ളവർ ആലോചിച്ചാൽ മതി, അത്രേ പറയാനുള്ളൂ. വേറൊരു ഐറ്റംസിൽ പെട്ട ഒരു പുതിയ വെറൈറ്റി പെട്ടാണ് ഡാൻസി ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇനിയൊരു 3 മാസം, നവംബർ ഡിസംബർ തണുപ്പോട് കൂടിയിട്ടാണ്, തണുപ്പ് തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഹാർവെസ്റ്റിങ്. അവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ ഏകദേശം ഡിസംബറിലൊക്കെ ജനുവരിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഹാർവെസ്റ്റിങ് ആവുള്ളൂ. ഇപ്പം അത് വിരിഞ്ഞ് ചെറിയ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കഴിച്ച് നോക്കാനോ അതിൻ്റെ മധുരം നോക്കാനോ ഒന്നും ഇപ്പം നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജംബോ പ്ലാന്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശേഷം എന്നൊക്കെ നമുക്ക് അവർ കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരിയിൽ ഇവിടെ ഫ്ലവർ ചെയ്യുമോ അതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ഡാൻസിൻ്റെ, ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഡാൻസിൻ്റെ തൈ, ജസ്റ്റ് ഒന്ന് വലുപ്പം കാണിക്കാനാണ്, ഇത്രേ ഉള്ളൂ. കാരണം ഇത് അധികം എവിടെയും ആയിട്ടില്ല. അപ്പോൾ അത് അവർ ജസ്റ്റ് മദർ പ്ലാന്റ് വന്ന് തൈകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു ഐറ്റമാണ് ഇപ്പോൾ പുതിയത് കൊടുത്തിട്ടുള്ളത്, സാത്സൂമ. അതും വളരെ ചെറിയ തൈയാണ് സാത്സൂമ ഓറഞ്ച്. നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും സാത്സൂമ. അപ്പോൾ സാത്സൂമൻ്റെ ചെറിയ തൈയാണ്, അതിൻ്റെ മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിന്നോ, നമ്മുടെ പഞ്ചാബ് ഹരിയാന അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ കാണുന്ന. ആക്ച്വലി ഇത് പാകിസ്ഥാനിലാണ്, മുൾത്താനിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. കിന്നോ എന്ന് പറയും, നമ്മളെ നാട്ടിൽ പഞ്ചാബ് എന്നൊക്കെ വരുന്നുണ്ട്. അതും നമുക്ക് ഇവിടെ കായ്ക്കോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റില്ല.
അപ്പോൾ അതിൻ്റെ റിസൾട്ടും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഏകദേശം അടുത്ത ജനുവരി ഫെബ്രുവരിയോടൊക്കെ ഇതിൻ്റെ വിളവെടുത്ത് പുതിയ ഫ്രൂട്ടുകൾ വന്നോ എന്നുള്ളതാണ്. അപ്പം വേറെ മറ്റുള്ള ഞാൻ പരീക്ഷിക്കുന്ന പോലെ ആർക്കെങ്കിലുമൊക്കെ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി മിഡിൽ തൈകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് കിന്നോൻ്റെ തൈകൾ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ്. ഒരു 10-30 തൈയെ കൊണ്ടുവന്നിട്ടുള്ളൂ. സാമ്പിളിന് കൊണ്ടുവന്നതാണ്, എന്താ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് കൊണ്ടുവന്നതാണ് ഇത്. പിന്നെ വേറുള്ളൊരു ഓറഞ്ചാണ് കരകരാനേവൽ. കരകരാനേവലിൻ്റെ തൈകളാണിത്. വളരെ ചെറിയ തൈകളാണ്, ബേസിക് പ്ലാന്റാണ്. ഇതൊക്കെ നമ്മളൊരു 2 വർഷം നോക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ വെച്ച് ഒരു 2 വർഷമൊക്കെ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നന്നായിട്ട് നോക്കുന്നവർ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ്, ബ്ലഡ് കളർ. മുറിച്ചാൽ ഞാൻ അതിൻ്റെ മദർ പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു, പക്ഷേ നമുക്ക് ഭാഗ്യമില്ല, ഒരു ഓറഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ കൊഴിഞ്ഞു. കൊണ്ടുവന്ന എൻ്റെ കരകരാനേവലാണ്. ഇതിൽ എത്ര ഫ്രൂട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാം കൊഴിഞ്ഞു പോയി. ഒരു ഫ്രൂട്ട്സാണ് കിട്ടിയത്. അത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു സുഹൃത്ത് വന്നിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുറേ 10-50 തൈകൾ, 100 തൈകൾ വേണം മൊത്തത്തിലെല്ലാം കൂടെ. അപ്പോൾ ഒന്ന് ഞങ്ങൾ മുറിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്ക് റിസോർട്ടിലേക്കുള്ള. അപ്പോൾ അവരെ അതിലേക്കും കൂടെ അവരെ അതൊന്ന് കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഗാർഡനിൽ വന്നിട്ട് കട്ട് ചെയ്താണ്. പക്ഷേ ഇനി ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേവലാണ്, കാരണം നേവൽ എല്ലാവർക്കും വരെ മുറിച്ച് കഴിക്കുന്ന സാധനമാണ്, സീഡ്ലെസ്സാണ്, കുരു ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ജസ്റ്റ് നമുക്ക് ആ വീഡിയോയിലേക്ക് അന്ന് ജസ്റ്റ് കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കരകരാനേവൽ. മറ്റേ സൈഡ് ഇതിൻ്റെ ഫ്രണ്ട് നടുകൊണ്ട് ആദ്യം ഒന്ന് മുറിച്ചോളൂ. ഇങ്ങനെയാണോ? ഇങ്ങനെ നേരെ വട്ടത്തിൽ. അത് ഞങ്ങൾ അവിടുന്ന് വന്നതെന്ന് പറഞ്ഞില്ല, കോഴിക്കോട്. അടിപൊളിയാണല്ലോ, നല്ല കളറാ, സൂപ്പർ. ഒന്നും കൂടെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കത്തിൻ്റെ പ്രശ്നം തിന്ന് പരിചയമുള്ളൂ. ഇതാണ് കരകര നേവൽ. ഞാൻ ഇനി ബാക്കി ഞാൻ മുറിച്ചു ഇത് പഠിച്ചേക്കണം. കഴിച്ചാണ് അതിൻ്റെ കളർ, ബ്ലഡ്, ബ്ലഡ് ഓറഞ്ച് എന്ന് പറയും. ടൈമായിട്ടില്ല കേട്ടോ, അതൊക്കെ 2 മാസം കഴിയണം. അണ്ടല്ല 3-ാമത്തോളം. ക്യാമറാമാൻ ബാക്കിലുണ്ട്. എങ്ങനെയുണ്ട് ബ്ലഡ് ഓറഞ്ച്? ഇത് ബ്ലഡ് ഓറഞ്ച് കരകര നേവൽ എന്നാണ് ഗൂഗിൾ ചെയ്താൽ അറിയാം. CARA കരകര നേവൽ. അത് സൈസ് ഇതിപ്പോ ഇങ്ങനെ ഇരുന്നിട്ടുള്ള വെറൈറ്റി ഓറഞ്ച് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്ക് അവിടെ വയനാട്ടിക്ക് വേണ്ടിയിട്ടാണ്. വയനാട് കരകര നേവലിൻ്റെ മിഡിൽ പ്ലാന്റ് ആണ്, അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. നമ്മളെ ഉള്ളിൽ റെഡ് ചുവപ്പുള്ള അതിൻ്റെ ഒരു 10-50 തൈ ഉണ്ട്. അതിൽ ഏകദേശം ഒരു 10-20 ഏകദേശം തീർന്നു. ഇനി ഒരു 10-30 തൈ കൂടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ആക്ച്വൽ സൈസ്. ഇതിപ്പോൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് കവറിലാക്കിയിട്ട് വെച്ച് കൊണ്ടുവന്നതാണ്. ഇനി അതിനെ എന്തായാലും ഒരു 2 മാസം നമ്മൾ കവറിൽ തന്നെ വെച്ചിട്ട് ബുഷാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ആ ക്ഷീണങ്ങളാണ്, യാത്രാക്ഷീണമൊക്കെ ചെയ്ത് വന്ന ക്ഷീണങ്ങളാണ്. നേവൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിയിൽ ഒരു പുക്കൾ പോലെ ഉണ്ടാവും. മുസംബി തന്നെ ജ്യൂസ് അല്ലാന്ന് മാത്രം, അതിൻ്റെ അടിയിൽ ഒരു പുക്കൾ പോലെ ഉണ്ടാവും. ആ പുക്കളിനാണ് ഇതിന് നേവൽ എന്ന് പറഞ്ഞത്. ഇത് വാഷിങ്ടൺ, സോറി, ആസ്ട്രേലിയ അല്ല, വാഷിങ്ടൺ നേവലാണ്. വാഷിങ്ടൺ നേവൽ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് അവർ. അപ്പോൾ അത് ഓസ്ട്രേലിയ നിന്ന് വരുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ട്, എല്ലാ രാജ്യത്തിലുമുണ്ട് നേവൽ. ഈ തൈ അവർ കൊണ്ടുവന്നിട്ടുള്ളത് വാഷിങ്ടൺ അമേരിക്കൻ്റെ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ മാത്രമേ ഉള്ളൂ. ഇല്ല, തൈകൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ആകെ 25 തൈയാണ് ചെറുത് കൊണ്ടുവന്നത്. അത് ഞാൻ പറഞ്ഞ നേരത്തെ ടീം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നുള്ളത് നമ്മുടെ ഡെക്കോപോണാണ്. ഡെക്കോപോണിൻ്റെ ജപ്പാൻ്റെ ഒരു ഏറ്റവും വലിയ ഓറഞ്ചാണ്. മുന്നേ ഞാൻ കഴിഞ്ഞ കൊല്ലം കാണിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ കായ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കായ്ച്ചു, നമ്മളെ വീട്ടിൽ കായ്ച്ചു. ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ടൈമിൽ. അപ്പോൾ അത് കായ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വലിയൊരു മദർ പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ വാങ്ങി. അതിൻ്റെ ചെറിയ തൈകളുണ്ട്, അതും ഒന്ന് കാണിച്ചു തരാം.
ഇതാണ് ഞാൻ പറഞ്ഞ ഡെക്കോപോൺ ഓറഞ്ച്. നമ്മളെ ക്ലൈമറ്റിൽ കായ്ച്ചത്, നമ്മളെ വീട്ടിൽ വന്ന് പൂവിട്ട് കായ്ച്ച ഓറഞ്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്ത ഡിസംബർ ജനുവരിയിലൊക്കെയാണ് ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഏകദേശം അരക്കിലോൻ്റെ മുകളിൽ ഇപ്പം തന്നെ ഉണ്ട്, അരക്കിലോൻ്റെ മുകളിൽ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കൊല്ലം കൊടുന്ന മിഡിൽ തൈകളാണ്. ഇതേപോലത്തെ തൈകൾ പലരും കൊണ്ടുവരുന്നു, എന്തൊക്കെയായി അവരെ ഹാല് എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് ഒരു ഒരു ഓറഞ്ചാണ് കായ്ച്ചത്, ഒന്നല്ല എന്നുണ്ട്. ആ ഒറ്റ ഓറഞ്ച് തന്നെ അതിൽ പിടിച്ചിട്ടുള്ളൂ, രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഒരു ഓറഞ്ചാണ് അതിൽ പിടിച്ചിട്ടുള്ളത്. അത് മെച്ചൂർ ആവാത്തതുകൊണ്ട് പ്രശ്നമാണ്. തൈകൾ ഏത് പ്ലാന്റും ഒന്ന് മെച്ചൂർ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് സൈസ് ഇത് കായകൾ പിടുത്തം കിട്ടുള്ളൂ. ഈ ഡെക്കോപോണിൻ്റെ ചെറിയ തയ്യുള്ളത് ഞാൻ കാണിച്ചു തരാം. തയ്യാണ് ഇപ്പോൾ നമുക്ക് ഡെക്കോപോൺ ഉള്ളത്. ഡെക്കോപോണിൻ്റെ ഈ ഒരു സൈസിലുള്ള തയ്യുള്ളത് ഈ കാണുന്ന ചെറിയ തൈകളാണ്. ഈ കാണുന്നതൊക്കെ ഡെക്കോപ്പുണ്ട്, അത് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം അത് വലുതായി കിട്ടും, അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ വലുത് കിട്ടും എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് വലുതാക്കിയ കുറച്ച് തൈകളുണ്ട്, ഒരു അഞ്ച് പത്ത് തൈകളും കൂടെ ഉണ്ട്. ഡെക്കോപ്പുണ്ട് ഒരു മിഡിൽ പ്ലാന്റ് ആയിട്ടുള്ളത്. അതൊക്കെ ഒരു അടുത്ത വർഷം നമുക്ക് കായ്ക്കുന്ന പ്ലാന്റുകൾ. സിട്രസ് ഫ്രൂട്ടുകൾ ചെടികൾ വളർത്തേണ്ടവർ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവം, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. മിനിമം ഒരു 5.5 മുതൽ 7.5 വരെ അതിൻ്റെ മിഡിലായിട്ട്, ഒരു 6, 7 ഇനി കുറഞ്ഞാൽ മാക്സിമം 5 കുറയാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അപ്പോഴേക്ക് പി എച്ച് ബൂസ്റ്ററൊക്കെ കൊടുത്ത് പി എച്ച് ഹൈലാക്കണം. 5-ൻ്റെയും 7-ൻ്റെ ഇടയിൽ പി എച്ച് കൺട്രോൾ ചെയ്യണം. പിന്നെ ഇതേപോലെ ഡെഡ് സ്കിന്നുകൾ വരും, ഡെഡ് സ്റ്റെമ്പുകൾ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒരിക്കലും ഒരു ഉണങ്ങിയ കമ്പ് അതിമേ നിർത്താൻ പാടില്ല. ഒക്കെ നല്ലൊരു നല്ല ഷാർപ്പായിട്ടുള്ള നല്ലൊരു കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയണം, ചതയരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് മസ്റ്റായിട്ട് ചെയ്യണം, എന്നാലേ അതിൽ നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ പൊട്ടി വരുള്ളൂ. ഉണങ്ങിയ കമ്പുകൾ നിൽക്കുകയാണെങ്കിൽ അതിങ്ങനെ കൂടുതൽ കൂടുതൽ ഉണങ്ങി വരും. അപ്പോൾ ആ ഡെഡിനെ നമ്മൾ 1 ഇഞ്ച് താത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. മസ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കമ്പും നമ്മൾ അതിൽ നിർത്താൻ പാടില്ല. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. പിന്നെ ഇനിയുള്ള ഒരു ഓറഞ്ചാണ് നമ്മുടെ ചൈനീസ് മെൻഡറി, സീറ്റ് ബുഷ് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ചൈനീസ് മെൻഡറിന്. അപ്പോൾ അതിൻ്റെ തൈകൾ, ഇത് ഞാൻ 2 കൊല്ലം കഴിഞ്ഞ കൊല്ലത്തിൽ വലിയ തൈകൾ കൊണ്ടുവന്നാണ്, അതിൻ്റെ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും ആയിട്ടില്ല, ഇതൊക്കെ ഇനിയൊരു 3-4 മാസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ അവിടുന്ന് വലിയ കായ്ച്ച തൈകൾ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട തൈകളാണ്. അപ്പോൾ ഇനി അതിൻ്റെ ചെറിയ തൈകളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ചെറിൻ്റെ കുറച്ച് ഹെവി പ്ലാന്റാണിത്, വലിയ പ്ലാന്റുകളാണ്, ഒരു കുറച്ച് പ്ലാന്റേ ഉള്ളൂ വലിയ പ്ലാന്റുകൾ. ഇതൊക്കെ അടുത്ത ജനുവരിയോട് കൂടിയിട്ട് ഇനി സീസണിൽ തുടങ്ങാനുള്ള പ്ലാന്റുകളാണ്. അടുത്ത ജനുവരി ഫെബ്രുവരിയിലാണ് ഇപ്പം ഇനി ഇതിൻ്റെ ഫ്ലവറിങ് നടക്കുക. ഇത് കൊണ്ടുവന്നവർ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണം, ഒന്ന് ഇതിൻ്റെ ഷോർട്ടാക്കി കൊടുക്കണം. ഇതിപ്പോൾ അത്രയും ലെങ്തിയിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ചെറിയ തൈകളുണ്ട്, ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന തൈകളിൽ ഇവിടെ ഫ്രൂട്ടായ തൈകളാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് മെൻഡറിൻ എന്ന് പറഞ്ഞ സാധനം, ഞാൻ അതിൻ്റെ ചെറിയ തൈ കാണിച്ചു. ഇതാണ് അതിൻ്റെ ഒരു ആവറേജ് മിഡിൽ തൈ എന്ന് പറയാനുള്ള ഒരു ചെറിയ തൈ. ഇത് 1000 റുപ്യൻ്റെ ഒക്കെ പെട്ട ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട തൈകളാണിത്. പിന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ തൈകളാണിത്. ഇതാണ് ഏറ്റവും ചെറിയ തൈകൾ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് തരണം. ഇതാണ് നമ്മുടെ അടുത്തുള്ള മെൻഡറിൻ്റെ ഏറ്റവും ചെറിയ തൈ. ലൈമാണ്, കൽക്കട്ട ലൈം, കൽക്കട്ട പട്ടി ലെമൺ എന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ പ്രശ്നം, നമ്മളെ മഴ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, എപ്പോഴും നല്ല ഡ്രൈനേജ് ഉള്ള ഇതിലായിരിക്കണം. അത് 12 മാസം നമുക്ക് ചെറുനാരങ്ങ കിട്ടിങ്ങാണ്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ സമയത്ത് കൊണ്ടുവന്ന തൈകളാണ്, കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന തൈകളിൽ ബാക്കിയുള്ള കുറച്ച് തൈകളാണിത്, 5-10 തൈ. അപ്പോൾ പുതിയ വന്ന സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. പുതിയ വന്ന നമ്മുടെ കൽക്കട്ട പട്ടിൻ്റെ തൈകൾ, ചെറിയ തൈയല്ല, ഒക്കെ ഹെവി പ്ലാന്റുകളാണ്, ഒന്നും കെട്ടയച്ചിട്ടില്ല. കവറ് മാറ്റാൻ കാരണം, കവറ് മാറ്റിയിട്ട് കെട്ടയക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, കാരണം അത് പണിയെടുക്കാൻ പറ്റില്ല, നിറച്ച് മുള്ളാണ്. ഒക്കെ ഹെവി പ്ലാന്റുകളാണ്, ഒക്കെ ഫുള്ളി ലെമൺ ഉള്ളത് കൊഞ്ഞു പോയതാണ്. ഫുള്ള് ലെമണായിട്ടുണ്ട്, പൊന്തിക്കാൻ പറ്റാത്ത അത്രയും ലെമണായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ യാത്രയിൽ ഒരു 7 ദിവസത്തെ യാത്രയിൽ ക്ഷീണിച്ച് കൊഞ്ഞു പോയതാണ്. എന്തായാലും ഇതൊരു ഓൾ സീസൺ ആണ്, നമുക്ക് എപ്പോഴും കായ ഉണ്ടായിക്കാണ്ടിരിക്കണം. സാധാരണ
നമുക്ക് സീസണിലാണ് ചെറുനാരങ്ങ ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യത്തൊക്കെ റംസാൻ്റെ ടൈമിലൊക്കെ അതിൻ്റെ മാർക്കറ്റ് വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു വീട്ടിലൊക്കെ ഒരു വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെറുനാരങ്ങൻ്റെ തൈയാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു ഗസ്റ്റ് വന്നാലും പൊട്ടിച്ച് കൊടുക്കാൻ. ഇനി വേറൊരു സാധനം ഉള്ളത് കാക്കസി ലെമൺ ആണ്. അതാണ് ഒരു പുതിയ വെറൈറ്റി വന്നത്. ഈ ബ്ലാക്ക് കളർ കാണുന്ന ഇതാണ് കാക്കസി ലെമൺ. ഇത് സ്പെഷ്യലായിട്ട് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജ്യൂസിനാണ്. ലൈം വാട്ടർ, നമ്മളെ ലൈം ജ്യൂസ് അടിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അതിന്. നല്ല നീരുള്ള ഒരു ഓറഞ്ചാണ്, സോറി ലൈമാണ്, കാക്കസി ലൈമ്. ഇനി കൂടുതൽ വിവരങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ റിവ്യൂകളൊക്കെ നോക്കാം. ചാനലിൽ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ അടിച്ചാൽ കാക്കസി ലെമൺ നിറഞ്ഞ് അടിച്ചെടുത്താൽ കിട്ടും. ഇതാണ് കാക്കസി ലെമൺ. അപ്പോൾ ഇത്രയും സിട്രസിൻ്റെ ഇത് നമ്മളെ തായ് ലൈമാണ്. തൈകൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ തൈകളന്ന് വന്ന 100 ചില്ലാൻ തൈകൾ ഒരു പീസില്ലാതെ കംപ്ലീറ്റ് കാലിയായി. ഈ അടുത്ത ജനുവരിയോട് കൂടിയിട്ടൊക്കെ, സോറി ആഗസ്റ്റ് ലാസ്റ്റോടൊക്കെ കൂടിയിട്ട് പുതിയ സ്റ്റോക്ക് എത്തും ഇതിൻ്റെ ലൈമിൻ്റെ. അപ്പോൾ അവിടെ സ്റ്റോക്കില്ല, വേറെ സ്ഥലത്തുനിന്ന് വരണതാണ്. അതിപ്പോൾ നമ്മൾ പോയടുത്തുനിന്ന് വരണതല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഗാർഡൻ ടൂറിൻ്റെ ഇപ്പോഴത്തെ ഗാർഡൻ ടൂറ്. പുതിയ വന്ന സിട്രസ് പ്ലാന്റുകൾ, പിന്നെ ഇത് കുങ്കട്ടാണ്. കുങ്കട്ട് എന്ന് പറയുക ഇസ്രായേൽ ഓറഞ്ചാണ്. വലിയൊരു ടേസ്റ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് മാത്രം വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ റെഡ് ലെമണാണ്, അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു മുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ സിട്രസ് സെക്ഷന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി മാംഗോൻ്റെ മാങ്ങൻ്റെ ഒക്കെ ഒരു സെക്ഷനൊക്കെ ആയിട്ട് അടുത്ത് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും തള്ളുമാമാരുണ്ടാവില്ല അവിടെ കമൻ്റുകളന്മാർ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുക. 10,000 രൂപയ്ക്ക് മാവ് വിറ്റുമ്പോൾ ഞാനൊന്നും അതിൽ പോയിട്ട് കമൻ്റ് ചെയ്തില്ലല്ലോ. റാസ് ഗാർഡൻ്റെ അടിയിൽ പോയിട്ട് അവർക്കൊക്കെ നമ്മളോടുള്ള വെറുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, കുറേ നേഴ്സറിക്കാരുണ്ട്. ഇപ്പോൾ ഒരു 10 തരം ഫ്രൂട്ട്സുകൾ നിങ്ങൾ വീട്ടിൽ സ്ഥലമില്ലാത്തവർ വെക്കരുത്, അത് പിന്നെ വെക്കരുത് എന്നല്ല, സ്ഥലം ഒഴിവാക്കേണ്ടതാണെന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ശേഷമാണ് നമ്മളെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു സ്വഭാവം കണ്ടത്. കാരണം അതിൽ നിന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ തൈകളുണ്ടാക്കി നേഴ്സറികളിൽ കൊടുത്ത് ഉപജീവനം നടത്തിയിരുന്ന കുറേ ആളുകളുണ്ട്. ഞാനൊരിക്കലും അത് വെക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്ഥലമില്ലാത്തവർ ഒരു 5 ചെടി, 10 ചെടി, 15 ചെടിയൊക്കെ വെക്കാൻ മാത്രം സ്ഥലമുള്ളവർ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സാന്തോള, ഗീന്തോള് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പേര് ഞാൻ പറയണില്ല. സുറീനാ, ഗെറീന, മറീന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരിലും ഇങ്ങനെ പുതിയ പുതിയത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ സ്ഥലമില്ലാത്തവർ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ ശേഷം അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന മുതലാളിമാരൊക്കെ കൂടെ കൂട്ടം കൂടിയിട്ട് നമ്മൾ ആക്രമിക്കും. പക്ഷേ നമ്മൾ തളരുന്ന മനുഷ്യനെ അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മളാരാന്നുള്ളത്, അവർക്കറിയില്ല. നമ്മളിതെല്ലാം കഴിഞ്ഞ് വരുന്നുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വലങ്കൈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ, നിങ്ങൾക്കറിയാം, നമ്മളെ മകനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തന്നിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് അവൻ്റെ പിരാന്തിന് തുടങ്ങിയ ഒരു ചാനലാണിത്. ഇപ്പോൾ ഞാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് ഒന്നല്ല, അവൻ്റെ പിരാന്തിന് അവന് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് എടുപ്പിച്ചൊരു തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ അവന് ഉപരിപഠനത്തിനായിട്ട് പുറത്തേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്ന ചണകുണ വീഡിയോകൾ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ, സെൽഫി വീഡിയോകൾ കാര്യങ്ങളൊക്കെ. കാരണം അത് ഇനി ആരും അങ്ങനത്തെ വലിയൊരു വീഡിയോ ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇനി ഒരു മാങ്ങൻ്റെ പുതിയ വന്ന പ്ലാന്റുകളും അതിൻ്റെയും കൂടെ ഒരു ഗാർഡൻ ടൂർ ചെയ്യാണ്ട് അത് ചെയ്തിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ. ബായ്. അബ്ദുറസാഖ്, തിരൂർ.